അല്ല പിന്നെ ലോകത്തിലേക്ക് ഏറ്റവും ഈസിയായിട്ടുള്ള ലാംഗ്വേജ് ഏതാ ഹിന്ദി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ പറഞ്ഞത് ഇംഗ്ലീഷ് ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് പറയാൻ വേണ്ടി നമുക്കൊന്ന് നോക്കാം അതിന്റെ ഉള്ള എളുപ്പ വഴികൾ നോക്കാം ഇപ്പം നമ്മൾ ഒരാളെ പറ്റി അല്ലെങ്കിൽ ഒരു സാധനത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ എപ്പോഴും അവര് സാധാരണ ചെയ്യാറുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എപ്പോഴും അതിൻ്റെ എസ് ചേർക്കണം അതായത് ഡെസ്റ്റ് അവൾക്ക് എന്നെ ഇഷ്ടമാണ് എന്തെങ്ങനാ അവൾ എന്ന് പറഞ്ഞാൽ ചാടരുത് അല്ല വെടിവെക്കരുത് അപ്പം ഓക്കെ ഷീലാക് അവൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക നമ്മൾ എന്തിനാണ് ചുമ രസത്തിനല്ല ഇവിടെയാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് അതായത് നമ്മള് ഗ്രാൻഡ് മദർ അല്ല ഗ്രാൻഡ് മദറിന്റെ അമ്മയാണ് ഗ്രാൻഡ് മദറിന്റെ അമ്മയുടെ അമ്മയാണ് ഉണ്ടാക്കിയത് ഇപ്പൊ ലിസൺ അപ്പൊ ശ്രദ്ധിക്കിന് അപ്പോൾ ഷീ മീ എന്നാണ് പറയേണ്ടത് കാരണം ഷീ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ അപ്പം ഒരാൾ അപ്പൊ അതാണ് അവിടുത്തെ നമ്മൾ അവരെ പറ്റിയാണ് പറഞ്ഞത് അപ്പൊ ഒന്നായത് കൊണ്ട് ഇപ്പോഴും ഈ വേബ് അതായത് പ്രവർത്തിയുടെ കൂടെ നമ്മൾ എപ്പോഴും എസ് ആഡ് ആഡ് ചെയ്യണം ചെയ്യണം അപ്പൊ ഷി ലൈക്സ് മീ അപ്പം അവള് പള്ളി പോകാറുണ്ട് എന്ന് എങ്ങനെ പറയാൻ പറ്റും ഷി ആ തെറ്റി എന്തെറ്റി ഷി എന്ന് പറയുമ്പോൾ ഒരാളാണ് ഒന്നിക്കൂടെ കാണുന്നു അപ്പൊ എപ്പോഴും അതിൻ്റെ കൂടെ എന്ത് വരണം എസ് വരണം വേബിന്റെ കൂടെ പ്രവർത്തിയുടെ കൂടെ അപ്പം ഷി ഗോ ടു ട് ആണോ ഷി ഗോസ് ടു ട് ആണോ ഉള്ളൂ ദാറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ ഷീ ഗോസ് ടു വെറുതെ ഈ ഒരു ഒരു ചെറിയ സംഭവം മനസ്സിലാക്കിയാൽ നമുക്ക് അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും അവൾക്ക് എന്നെ ഇഷ്ടമല്ല പറയാൻ പറ്റും ഡോണ്ട് ലൈക്ക് അല്ല അല്ലേ നോട്ട് പറയണം ചേർക്കേണ്ടത് ഐസ്ക്രീം ഇഷ്ടമാണ് ഐസ്ക്രീം അതായത് ഷീ ഒരാള് പ്രവൃത്തി എന്തുവാ ലൈക്ക് അതിൻ്റെ കൂടെ ഡ്രസ് കേൾക്കുന്നു ഓക്കെ അവൻ നല്ലതായിട്ട് പാട്ട് പാടും സിംഗ് ആണോ സിങ്സ് സിങ്സ് എന്ന് പറയണം കാരണം ഒരാളല്ലേ ഹി അപ്പോ സിംഗിന്റെ കൂടെ പ്രവൃത്തിയുടെ കൂടെ എന്ത് വരണം ആ എസ് വരണം ഉള്ളൂ ചെറിയ കാര്യമാണ് അപ്പൊ ഇതിനാണ് നമ്മൾ കിടന്നിങ്ങനെ കഷ്ടപ്പെടുന്നത് അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ നമ്മള് സംസാരിക്കുമ്പോ ഒന്നേ ഉള്ളൂ എങ്കിൽ നമ്മൾ ആരെ പറ്റി പറയുന്നു എന്ത് സ്ഥാനത്തെ പറ്റി പറയുന്നു അത് ഒന്നേ ഉള്ളെങ്കിൽ എപ്പോഴും അതിൻ്റെ കൂടെ എസ് ചേർക്കണം സാധാരണ ലൈക്സ് ലൈക്സ് ഗോസ് ടു പ്രവർത്തിക്കുമ്പോർച്ച് ഓ ഹി ഡസ് നോട്ട് ഗോ ടു ചർച്ച് കേട്ടോ ആ ഡെസ് ആണ് വരേണ്ടത് മനസ്സിലായോ മനസ്സിലായില്ലേ മനസ്സിലായില്ല ഓക്കെ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസുകളിൽ ജോയിൻ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് ബൈ